ഹായ് എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്നിപ്പം നമുക്ക് ഹാലവീൻ ഒക്കെ അല്ലേ, അപ്പം ഒരു സ്പെഷ്യൽ കേക്ക് ഹാലവീൻ തീമിലങ്ങ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനും പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ എല്ലാവരും ഹാലവീൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് പംകിൻ വെച്ചാണ്. അപ്പോൾ പംകിൻ വെച്ച് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല ഫ്രഷ് മത്തങ്ങ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം മത്തങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 250 ഗ്രാം പഞ്ചസാരയും കൂടെ ഈ കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ഷുഗറും ഉപയോഗിക്കാം, ഈവൻ ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് അടുപ്പത്ത് വെച്ച് ഒന്ന് ആവി കയറ്റുമ്പോഴേക്കും അതിൻ്റെ അകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് വെള്ളം പറ്റിച്ചെടുക്കണം. മത്തങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം പറ്റിച്ചിട്ട് അതിൻ്റെ അടുപ്പത്തു നിന്ന് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ബട്ടറും ഗീയും കൂടെ ഹാഫ് ആൻഡ് ഹാഫ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബട്ടർ മാത്രമായാലും മതി, ഈവൻ ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 125 ഗ്രാം ഗീയും 125 ഗ്രാം ബട്ടറുമാണ്. അപ്പോൾ ഇതും കൂടെ നമുക്കിനി ആ അടുപ്പത്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മെൽറ്റായി ആ നമ്മുടെ മത്തങ്ങയുടെ ചൂടും കുറച്ചൊന്ന് കുറയും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇട്ടിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് പഞ്ചസാരയും ബട്ടറും കൂടെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ബട്ടർ ഇതിൽ തന്നെ കിടന്നങ്ങ് മെൽറ്റായിക്കോളും. ഇനി ഇത് നമുക്ക് ചൂടാറാൻ മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് ഗീ ഇട്ട് കുറച്ച് കാഷ്നട്സ് ഫ്രൈ ചെയ്തെടുത്ത് വയ്ക്കാം. കാഷ്നട്സ് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി, അലർജി ഉള്ളവരൊന്നും ഉപയോഗിക്കരുത്. ആൽമണ്ട്സും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഏത് നട്ട്സും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് മിക്സ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് 3-4 മുട്ടയാണ് എടുക്കേണ്ടത്. അപ്പം വലിയ മുട്ടയാണെങ്കിൽ 3 മുട്ടയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ വൈറ്റ് എഗ് വൈറ്റും എഗ് യോഗും കൂടെ സെപ്പറേറ്റ് ആക്കണം. അതുകൊണ്ട് എഗ് വൈറ്റ് മാത്രം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഏത് കേക്ക് ഉണ്ടാക്കിയാലും നമ്മൾ എഗ് വൈറ്റ് ഷുഗർ ഇട്ട് ബീറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അതായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളിപ്പം ഷുഗർ ഓൾറെഡി നമ്മൾ മത്തങ്ങയുടെ കൂടെ ഇട്ട് വേവിച്ചെടുത്തതുകൊണ്ട് ഇതിപ്പോൾ ഷുഗർ എഗ് വൈറ്റ് മാത്രം ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എഗിൻ്റെ യെല്ലോ ബിറ്റ്സ് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കൂടെ തന്നെ ഇട്ട് കൊടുക്കും. ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് എല്ലാം നല്ലപോലെ ഫ്ലഫി ആയിട്ട് നല്ല പതഞ്ഞ് പൊങ്ങി വന്നുകൊണ്ടല്ലേ, ആ ഒരു പരുവാകുമ്പം നമ്മുടെ എഗിൻ്റെ യെല്ലോ ബിറ്റ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനായിട്ട് നമുക്ക് 250 ഗ്രാം മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പ്ലെയിൻ മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഉപയോഗിക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇടണം. പിന്നെ 1 ടീസ്പൂൺ ഗ്രൗണ്ട് സ്പൈസസ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഏത് സ്പൈസസ് ഉപയോഗിക്കാം അതെല്ലാം ഇട്ടിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ മത്തങ്ങയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കൂടെ ഈ എഗ് വൈറ്റിൻ്റെയും എഗ് യോക്സിൻ്റെയും ഒക്കെ കൂടി അങ്ങിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ കൂടെ നമുക്ക് ചെറിയ ഇതിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ഇതായിട്ട് ഒത്തിരി ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. ആ കൂടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മൈദാപ്പൊടിയും കൂടെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് അതൊന്നും ജസ്റ്റ് മിക്സാക്കി മാറ്റാം. ഇതിപ്പോൾ എഗ് വൈറ്റും നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും നമ്മൾ മെഷീൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണ സ്പാച്ചില വെച്ച് എല്ലാം കൂടെ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ എല്ലാ പാത്രത്തിലാക്കുന്നതിന് ആവശ്യമില്ലാത്ത തന്നെ ഞാൻ ഒറ്റ ഇതിലായിട്ട് കുറച്ചിടുന്നേ ഉള്ളൂ. അങ്ങനെ ഇട്ടതുകൊണ്ട് കേക്ക് സോഫ്റ്റ് ആവാതിരിക്കത്തില്ല, കേക്ക് ഹാർഡാവും, അങ്ങനെ ഒരു ചിന്തയും വേണ്ട. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കും, കേക്കിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല, കേക്ക് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി കൂടെ നമുക്ക് ആവശ്യമുള്ള എസെൻസ്, ഞാനിപ്പം വാനില എക്സ്ട്രാക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ഇട്ട് പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിന്ന് ബേക്ക് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ടിന്നിലാണ്. അപ്പോൾ അതിൽ ഞാൻ ബേക്കിംഗ് പേപ്പർ ഉപയോഗിക്കുന്നില്ല, അതായത് ഗ്രീസ് പ്രൂഫ് പേപ്പർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിലോട്ട് ആദ്യം ജസ്റ്റ് കുറച്ച് ബട്ടർ തൂത്തിട്ട് കുറച്ച് പൗഡർ ഇട്ട് അതങ്ങ് കുടഞ്ഞു കളയുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് പാത്രത്തിൻ്റെ പകുതി മാത്രമേ ഒഴിക്കാവുള്ളൂ, എന്ത് കേക്ക് ഉണ്ടാക്കിക്കോട്ടെ ആ പാത്രത്തിൻ്റെ പകുതി മാത്രമേ നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രം നമ്മൾ ഒഴിച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അതായത് 180 ഡിഗ്രിയിൽ 30 മുതൽ 40 മിനിറ്റ്സ് വരെ, എന്തുമാത്രം വലിയ പാത്രം എന്നനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിതൊരു 40 മിനിറ്റ്സ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് നമുക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പോ ഇത് ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കുക കറക്റ്റ് 10 മിനിറ്റ്സ് മാത്രമേ ഇത് വെക്കാവുള്ളൂ അതിനുശേഷം നമ്മൾ ഇതുപോലെ മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് തട്ടി കൊടുക്കുക ഇത് കറക്റ്റ് 10 മിനിറ്റ്സ് കഴിഞ്ഞ് അത്രയും മാത്രമേ ചെയ്യാവുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ സാധനം പാത്രത്തിൽ നിന്ന് വിട്ടു പോരത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് 10 മിനിറ്റ്സേ വെക്കാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസിംഗ് ഇട്ട് കൊടുക്കാം അതായത് പൗഡേർഡ് ഷുഗർ അതായത് ഷുഗർ ജസ്റ്റ് ഒന്ന് പൊടിച്ചത് അതിലേക്ക് കുറച്ച് ഡ്രോപ്സ് വാട്ടർ ഒഴിച്ച് ഇത് മിക്സ് ആവാനും മാത്രമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഫ്ലേവർ ഐസിങ്ങിന് എന്തെങ്കിലും ഫ്ലേവറിങ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഓറഞ്ച് കളർ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഹാലോവീൻ സ്പെഷ്യൽ തീം ആയതുകൊണ്ട് നമുക്ക് ഓറഞ്ച് കളറാണല്ലോ ബെറ്റർ അത് മത്തങ്ങയുടെ കളറും അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ ഒഴിച്ച് കൊടുത്താൽ അതിപ്പോൾ കേക്കിന് ചെറിയൊരു ചൂടുള്ളതുകൊണ്ട് ഈ ഉപയോഗിക്കുന്ന ഐസിങ് ജസ്റ്റ് ഒന്ന് മെൽറ്റായി താഴോട്ട് വരും അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കുറച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ഏത് ഷേപ്പിലാണ് നമുക്ക് വരേണ്ടതെന്നനുസരിച്ച് ചുമ്മാ ഒഴിച്ച് കൊടുത്താൽ മതി ഐസിങ് അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഐസിങ് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് എല്ലായിടത്തും ആവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എല്ലാം നല്ല ഡ്രിപ്സ് പോലെ വന്ന് എല്ലായിടത്തും ഇതുപോലെ ആയിക്കോളും അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇതിനെ ഇനി ഹാലോവീൻ സ്പെഷ്യലാക്കാനായിട്ട് നമുക്ക് ഐസിങ് കൊണ്ട് കുറച്ച് ബ്ലാക്ക് കളറിലുള്ള ഐസിങ് വെച്ച് കുറച്ച് കണ്ണൊക്കെ വെച്ച് ഗൂഗിളി ഐസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷേപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഹാലോവീൻ തീമായി മാറും അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ആയതിനു ശേഷം മുറിച്ച് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയും നാളായിട്ടും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.